അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? പല്ല് തേക്കാൻ പേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഹാർപ്പിക്ക് എടുത്ത് പല്ല് രാജകോഷാദികൾ കൊണ്ടുവാ കൊമ്പട് നല്ലൊരു ഇവിടെ വീടിനടുത്ത് ഡാൻസ് ഓടിപ്പിക്കാനും പാട്ടോടെ സാറുമാരുടെ ഇന്ന് അവിടെ വിറ്റിട്ട് വലിയ ഇതൊന്നുമല്ല സ്റ്റാർ, ഒറിജിനൽ സ്റ്റാറിനെ ഞാൻ കൊണ്ടുവന്നിട്ടു. പിന്നെ ലൂസിഫർ സിനിമയിലും മെയിൻ വേഷം ചെയ്താണ് ഞങ്ങളിലേക്ക് ഒരു ഡബിൾ പവർ എനർജി വരേണ്ടത് വേണം പറയാനായിട്ട്. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു ഫോർ യുവർ സിൻസിയർ സപ്പോർട്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇത്ര മാത്രം സപ്പോർട്ട് തരുന്നത് കൊണ്ട് ഇന്ന് ഒരു പിടി വ്യത്യസ്തമായിട്ടുള്ള കുറെ ഗെയിംസ്, ഫൺ പാക്ഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് ആരൊക്കെയായിരിക്കും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു ഫ്ലോറിൽ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ യൂട്യൂബിലെ കമന്റ്സ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. അത് മാത്രമല്ല പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ഓരോരുത്തർ ഓരോ കമന്റ്സ് പറയാറുണ്ട്. സോ എല്ലാവരും പറയണു നമ്മുടെ ടമാർപടാർ ടീമിലെ എല്ലാവരും കൊണ്ടുവരൂ, അവരെ ഒരുമിച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കാണണം എന്നൊക്കെ കുറെ പേര് പറഞ്ഞു. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് സൈഡിലും കോമ്പീറ്റ് ചെയ്യാനായി എത്തുന്നത് മറ്റാരും അല്ല, നമ്മുടെ സ്വന്തം ടമാർപടാർ ടീം മെമ്പേഴ്സ് തന്നെയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദ എൻടയർ ടമാർപടാർ ടീം മെമ്പേഴ്സ് ടു സ്റ്റാർ മാജിക്. അതൊരു കഴിവാണ് സത്യം പറഞ്ഞാർക്കെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ട്. ഈശ്വര, രണ്ടു ദിവസം പോയപ്പോ കുട്ടി ഇത്രയും രണ്ട് കൊല്ലമൊക്കെ പോയാലോ? രണ്ടു ദിവസം പോയി, എന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് പിന്നെ മടിച്ചു. ഇപ്പൊ ആ സാറ് വേറെ ആ സാറ് ചില പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയിരിക്കും. അപ്പൊ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു ടമാർപടാറിൽ എന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടല്ലേ. 15 വർഷം കലാമണ്ഡലത്തിൽ പഠിച്ചു, 15 വർഷം പഠിച്ചിട്ട് ഇവിടെ പഠിപ്പിക്കുമ്പോ ഇവിടെ കളിക്കുന്ന വേറെ, പുള്ളി കളിക്കുന്ന വേറെ. അപ്പൊ പുള്ളി കഴിക്കും, ഇനി എനിക്കാ തെറ്റുന്നത്, അത് ആ കൊച്ചിനാ തെറ്റുന്നത്, ഏത് സ്റ്റെപ്പ് എടുത്തത് വേറെ. അപ്പൊ പുള്ളിയെ ചെയ്യും, ഇനി എന്റെ തെറ്റായിരിക്കും എന്ന് പറഞ്ഞ് ക്ലാസ് നടത്തി വീണ്ടും ഒന്നേന്ന് പഠിക്കാൻ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുടങ്ങില്ലേ അംഗം? അപ്പൊ ടമാർപടാർ ടീം വേഴ്സസ് ടമാർപടാർ ടീം എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടോ? ഇതിനോടൊക്കെ എന്ത് പറയാ, തുടങ്ങിയ നാളെ ഒരു പറയാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുച്ഛിക്കാണ്ട് ഒരു ഒരു ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുത്തിട്ട് തുടങ്ങാൻ ബൈ. വാട്ട് ഈസ് ദിസ്? ഞാൻ ശക്തിക്ക് പിടിച്ച ഇവിടെ വരെ പോരും, അതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നായ സ്ഥിതിക്ക് ഈ കൂണങ്ങ് കറി വെച്ചിരുന്നാൽ ഒന്നുമില്ല.
കളി മാറാൻ സമ്മതിക്കില്ല മക്കളെ. എന്താണ് പരിപാടിയുടെ പേരെന്താണിത്? സ്റ്റാർ മാജിക്. എന്നിട്ട് സ്റ്റാർ എവിടെ? ഇവരൊക്കെ സ്റ്റാർസ് അല്ലേ, അല്ല നമ്മളെ. അയ്യോ അയ്യോ, ഇതൊക്കെയാണ് സ്റ്റാറുകള്. ഇതൊക്കെ വെറും ഗ്രേവി. ആ ഗ്രേവിക്കകത്ത് കിടക്കുന്ന വലിയ കഷണമാണ് സ്റ്റാർ. മനസ്സിലായ? ഒരു മെയിൻ സ്റ്റാർ വേണം. ഒറിജിനൽ സ്റ്റാറിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒറിജിനൽ സ്റ്റാർ നമ്മളെ ആരുടെ കൊണ്ടുവരുന്നത്? ലൂസിഫർ സിനിമയിൽ മെയിൻ വേഷം ചെയ്ത ആള്. എക്സ്ക്യൂസ് മീ, ലാലേട്ടൻ അല്ല, അല്ല മോഹൻലാലിന്റെ കൂടെ കിടപിടിച്ചിരിക്കണ. അല്ല അല്ല, ഈ പുള്ളിയെ കാണിക്കുമ്പോ ഭയങ്കര കയ്യടിയാണ്. അല്ലല്ല, നൊവിന ഒന്നും അല്ല, മെയിൻ ആള്, വലിയ സ്റ്റാറാ. ഞാൻ വിളിച്ചോണ്ട് വരട്ടെ. അപ്പൊ ഒരേ ബ്രാ എന്ത്ര മ്യൂസിക് ഇല്ലേ, അതിട് നല്ല പുള്ളി വരും. എന്തൊരു മ്യൂസിക്? ഞങ്ങളുടെ സ്റ്റാറിനെ കണ്ടാ ഞെട്ടരുത്. മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ, മല്ലികയേ, മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിടാ നിന്റെ മക്കൾ. അച്ചാറും മിച്ചറും ആണോ മുഖത്തിടുന്നേ? ഒറ്റ വെട്ട് ചെയ്യാൻ പറ്റാ മേക്കപ്പിടറ കരിങ്കിഴങ്ങ. ടച്ചിങ്സ് എന്നല്ല അതിന് പറയുന്നേ, വരത്തനാസോ. നീ ഏതെങ്കിലും ഒന്നിട് ടച്ചപ്പ്. ആ അതെ, ആളെ മനസ്സിലായില്ല. കയ്യടിക്കങ്ങോട്ട് കയ്യടി, കയ്യടിച്ചാലേ സർക്കസ് കാണിക്കുള്ളൂ. സോഡാ നാരങ്ങൾ ഉണ്ടാക്കണ എന്റെ ആക്ഷൻ കാണിക്കും. പൗഡർ കുറഞ്ഞ ഇവിടെ ഒരു കുത്തും കൂടെ കൂടും അല്ലേ, അല്ലെങ്കിൽ ആരുടെ കണ്ണു നോക്കി സുഹൃത്തെ. ഓ, ഇതാരാണ്? ഇതാണ് ലൂസിഫറിൽ ആറ് വേഷം ചെയ്ത നമ്മുടെ സൂപ്പർ സ്റ്റാർ. നിങ്ങൾ ആ രീതിയിൽ ആറ് വേഷം ചെയ്ത് ഞാൻ ഒരു സിനിമ ആറ് വേഷം എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒന്നാമത് ഞാൻ വലിയ നടനായതുകൊണ്ട് പറയല്ല, എന്റെ വീട്ടിലൊന്ന് സ്റ്റോറി പറയണത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞ ലൊക്കേഷനിലാണെങ്കിൽ പോലും ഞാൻ ചെല്ലുമ്പോ തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുപോയി തരും, ഞാനപ്പം തന്നെ ഹൃദ്യസ്ഥമാക്കും. അതെങ്ങനെ? അതെങ്ങനെ ഹൃദ്യസ്ഥമാക്കണത്? ഹൃദ്യസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഈ എന്തിന സിനിമക്കകത്ത് ഈ രജനീകാന്ത് ഇങ്ങനെ പുസ്തകം വായിച്ച് മറിക്കുന്നില്ലേ, അതുപോലെ ഞാൻ ഇങ്ങനെ എടുത്ത് മറിക്കും. ഞാൻ ലൊക്കേഷൻ നിൽക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഇടാ തന്നോട് തന്നെ പഴം പുഴുങ്ങി വന്നിട്ട് ഇവിടെ നിൽക്കാനാണ് സാറേ. പഴം പുഴുങ്ങിയത് കഴിച്ചേച്ച് സാറ് പോയി കോസ്റ്റ്യൂം മാറാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് ഞാൻ ഇങ്ങനെ പോലീസിന്റെ കോസ്റ്റ്യൂമാണ്, പോലീസിന്റെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് ഞാൻ ഇങ്ങനെ വന്ന് നിന്നപ്പോ നമ്മുടെ അസോസിയേറ്റ് വന്നിട്ട് പറയാം, ഇട കഴുത. സാറേ, ഈ വേഷം അല്ലല്ലോ ഇടുന്നത്, ഡോക്ടറുടെ
വേഷമല്ലേ ഇടേണ്ടത്. ഞാൻ നേരെ കുറിച്ചെന്ന് എന്നാ ഞാൻ ഡോക്ടറുടെ വേഷം ഇട്ടുകൊണ്ട് ഇങ്ങ് വരുവ. ഈ ഡോക്ടറുടെ വേഷം ഇട്ടുകൊണ്ട് വന്ന സമയത്ത് കൺട്രോളർ എന്റെ ചെവിക്ക് പിടിച്ചു. ചെവിയിൽ പറഞ്ഞു സാറേ ഈ വേഷമല്ല ഇടണ്ടേ, സാറ് കോൺസ്റ്റബിളിന്റെ വേഷമാണ് ഇടുന്നത്. ഞാൻ നേരെ കോൺസ്റ്റബിളിന്റെ വേഷം ഇടാൻ വേണ്ടി ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് ഞാൻ ഇങ്ങ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഡയറക്ടർ തലയിരുന്ന് തൊപ്പി വലിച്ചു ഊരിച്ചു പറയാ, ആ പാക്കേപ്പ് പറഞ്ഞോണ്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയെന്നറിയോ? ഞാൻ ആറു വേഷം, അല്ല ഈ ആറു വേഷം ചെയ്യാനുള്ള അവസരം എനിക്ക് ഡയറക്ടർ തന്നില്ല. അപ്പൊ തന്നിരുന്നെങ്കിൽ ഞാൻ ആറും കിടക്കിയാണ്ടിച്ചല്ലേ. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റല്ലേ, ഞാൻ 10-30 വർഷമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. ഞാൻ സീനിയർ ആർട്ടിസ്റ്റല്ലേ. അതെ അതെ, എന്റെ താഴെയുള്ള പിള്ളേരാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അത് കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ്, ജയസൂര്യ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിലീപ്. ദിലീപേട്ടൻ ഞങ്ങൾ സെയിമാ. ഈ ബാക്കിയുള്ള പിള്ളേരൊക്കെ താഴെയാണ്. ഞാൻ 30 വർഷം മുമ്പല്ലേ വന്നത്. അപ്പൊ അതിന് ശേഷം വന്നാലേ പിള്ളേരല്ലേ ജൂനിയർ ആർട്ടിസ്റ്റുകള്. എന്റെ ഈ ടച്ചപ്പ് അയ്യൻ ഇവനാണ് എന്റെ എല്ലാം. ഇവിടെ നോക്കട്ടെ സുഹൃത്തേ, ഇതാണോ ടച്ചപ്പ് ബോയ്? സംസാരിക്കരുത്. ഇവൻ എന്റെ കൂടെ കൂട്ടി 30 വർഷമായി. ഇവനില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ ഇവനില്ല. ആത്മാർത്ഥത, ആത്മാർത്ഥത. ഒരു കാര്യമോ, എന്റെ ഭാര്യ പോലും ഇത്ര അടുത്ത് എന്റെ അടുത്ത് ഇരുന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? അതെന്നാ വർത്താനം നിങ്ങൾ പറഞ്ഞേ? അല്ല, പല്ല് തേക്കാൻ പേസ്റ്റ് ഇല്ല എന്നും പറഞ്ഞ ആരെങ്കിലും ഹാർപ്പിക്ക് എടുത്ത് പല്ല് തേക്കുവോ? ഇവരോട് കൂടെ ഒന്ന് സംസാരിക്കണ്ട, ഈ നല്ല വിശപ്പ്. നമുക്ക് എന്തായാലും കഴിച്ചിട്ട് വന്നാലോ. പൈസ കുറവാണ്, ബണ്ണും ചായം കുടിച്ചാ മതി. അയ്യോ, പൈസ കുറവുള്ള സമയത്ത് ബണ്ണും ചായം കുടിക്കരുത്. അതന്നെ, നമ്മൾ ഒരു ചായ കുടിക്കുമ്പോ ഈ ബണ്ണ് 3 ചായ കുടിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പൈസ ഇല്ലാത്ത സമയത്ത് ബണ്ണും ചായയും കുടിക്കരുത് കേട്ടോ. അത് അപ്പൊ നമ്മള് സംഭവം വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം നല്ലത് വരുവാണെങ്കിൽ, ചെറുത് വേണ്ട, വലിയ നല്ല സാധനം വരുവാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് സഹായിക്കണം. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. അങ്ങനെ കൊള്ളാലോ, ഒരുപാട് സംഭവം ഉണ്ടല്ലോ. ഞാൻ എല്ലാത്തിനും ഭയങ്കര എക്സ്പെർട്ട് ആണ്. മിമിക്രി, അതേള, അത് ഞാനാ. മെഗാഷോ, അതെ അതെ. ഫിലിം, അതെ അതെ, ഞാൻ. ആർട്ട് ഫിലിം, ആങ്കറിംഗ്, ഷോർട്ട് ഫിലിം, ആൻഡ് ഹൗസ് പെയിന്റിംഗ്. എന്താണ്? അല്ല, മെയിൻ പരിപാടി അതാ. മെയിൻ പരിപാടി അതാണ്. അത് ഇല്ലാത്ത സമയത്ത് ഞാൻ അഭിനയം മോഹിച്ച് ഇറങ്ങും. നിങ്ങളൊക്കെ ഇപ്പൊ ഈ പല പരിപാടിയിലൊക്കെ വന്നിട്ടേ സ്റ്റാറായി നിക്കുമല്ലോ. അപ്പൊ പുതിയ വീട് വെച്ചിട്ടുണ്ടാവില്ല. പുതിയ വീട് വെക്കുമ്പോ ഈ ഹൗസ് പെയിന്റിംഗ് എനിക്ക് തരുവാണെങ്കിൽ ഇത്രയും പരിപാടി വിത്ത് ഹൗസ് പെയിന്റിംഗ് ആയിട്ട് ഫ്രീ ആയിട്ടോ? പൈസ തന്നു. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഈ മെഗാഷോ നടത്തണം, അതിന്റെ പൈസ വേണ്ട. അപ്പഴേ എന്തെങ്കിലും അവസരം ചോദിച്ചു വന്നല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചു വന്നല്ലേ, അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമ്മള് സ്റ്റാർ മാജിക്കുകാരെ അങ്ങനെ വെറും കൈയോടുകൂടി വിടാറില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ പങ്കെടുത്തിട്ട് അങ്ങോട്ടും പിന്നെ ഈ വേഷമൊക്കെ മാറ്റി, കണ്ണാടി മാറ്റി, മുടിയൊക്കെ വൃത്തിയാക്കിട്ട് വരണം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനമായല്ലോ. അപ്പൊ മര്യാദക്ക് ഈ കൊടയും വടിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരെയും സ്റ്റാർ മാജിക്കിൽ എടുത്തിരിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ മാറ്റി ഇതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് വരികയാണെങ്കിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം. ഈ മേക്കപ്പ് ബോയ് ഉണ്ടല്ലോ, ബോയ്ക്ക് പ്രത്യേക സ്റ്റെപ്പ് കാണിച്ചറിയാം. അപ്പൊ സ്റ്റാർ ആവണമെങ്കിൽ ഈ മേക്കപ്പ് ബോയ് കാണിക്കുന്ന ഒരു സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കാണിക്കണം. അയ്യോ, മേക്കപ്പ് ബോയ് ഇടത് കാൽ മുന്നോട്ട് വെച്ച്, ഇടത് കാൽ മുകളിലേക്ക് വരുത്തി, ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി, 3-4. എല്ലാവരുടെയും തനി നിറം പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. എന്തൊക്കെ, ഇതിൽ ചിലർക്കും ചില സ്വഭാവം ഉണ്ടാവും, ഇൻക്ലൂഡിംഗ് ഞാൻ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ ഓക്കെ. ആർക്കൊക്കെയാണ് ആ സ്വഭാവം ഉള്ളത് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും. കാരണം സ്റ്റാർ മാജിക്കൽ ഇനിയാണ് യഥാർത്ഥ കളി, ഇനി കളി മാറാൻ പോവാണ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. ശരി, ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത്, ഒരു വലിയൊരു പാലം നിങ്ങൾ കണ്ടല്ലോ. അതായത് അവിടെ ഒരു ബോർഡ് ഉണ്ട്, മുകളിലാണെങ്കിൽ കുറെ പസിൽസ് ഉണ്ട്. ഒരാള് അവിടെ പസിൽ ഒട്ടിക്കാൻ വേണ്ടിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഓരോരുത്തരും ഈ പാലം ഇങ്ങനെ താണ്ടി 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 ചിലപ്പോൾ താണ്ടില്ല, നീലവെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ നിങ്ങൾ പോയിട്ട് അതിൽ നിന്ന് പസിലിന്റെ ഒരു ഒരു ബ്ലോക്ക് മാത്രം എടുക്കണം, തിരിച്ചിവിടെ കൊണ്ടു കൊടുക്കണം. എന്നിട്ട് ഇദ്ദേഹം ഇത് അവിടെ സ്റ്റിക്ക് ചെയ്യണം. ഇമേജ് എന്താണ്, രണ്ടുപേർക്കും സെയിം ആയിരിക്കും. അപ്പൊ ആദ്യം ആരാണ് ഇതിന്റെ ചെറിയൊരു വേർഷനെങ്കിലും ഉണ്ടാക്കുക, അവരായിരിക്കും വിൻ ചെയ്യാൻ പോണേ. ഓക്കെ, ദാറ്റ്സ് ദി ഗെയിം.
ഓക്കേ ശരി അപ്പോൾ യു കൗണ്ട് ഓൺ സ്റ്റാർട്സ് നൗ 3 2 1 മന്ദി ടോപ്പ് ആ
അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. Very good.
നിങ്ങൾക്ക് ഫൈനൽ ഒരു 5 സെക്കൻഡ്സ് നമ്മൾ തരികയാണ്. അത് കഴിഞ്ഞാൽ ആ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ് നമുക്ക് കാണണേ. എത്ര ബ്ലോക്ക് വെച്ചു? ഇവര് 12 ആണ് അല്ലേ? 11. പാലം കിടക്കുവാണ് തരാണ്, പാലം കിടന്നാൽ കൂറാണ് എന്ന ഗെയിമില് വളരെ നല്ല രീതിയിൽ കളിച്ച് ജയിച്ചിട്ടുള്ളത് നെൽസൺ ചേട്ടന്. അത് കഴിഞ്ഞ് മാനവി സ്കോർ ചെയ്ത് തുടങ്ങി, നന്നായിട്ട് കളിച്ചു. ആ ഡ്രിമിലേക്ക് വരികയാണ് കൂട്ടത്തിൽ നല്ല രീതിയിൽ മുങ്ങി. അനു ഇങ്ങനെയല്ല വീഴണ്ടേ, എന്നെ പോലെ വീഴണ്ടേ എന്ന് പറഞ്ഞ് കാണിച്ചെടുത്തത് നമ്മുടെ റിനി ആയിരുന്നു കേട്ടോ. അസലായിട്ട് കളിച്ചു. പാലം കിടക്കുവാണ് നിറയണ, പാലം കിടന്നാൽ കുറയണം എന്ന് പറഞ്ഞ് ഈ ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം നെക്സ്റ്റ് ചേട്ടൻ. അവിടെ എന്തായാലും രാത്രിയൊക്കെ അല്ലേ, ഈ സമയത്ത് ശരിക്കും ആ രാത്രിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ശാന്തമേ രാത്രി. നല്ല പാട്ടല്ലേ ഈ പാട്ട്? പക്ഷെ ഫീമെയിൽ വോയിസിൽ പാടിക്കഴിഞ്ഞാൽ ശരിയായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഈ പാട്ട് നമുക്കായിട്ട് പാടിത്തരോ? ശാന്തമേ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊമ്പെട് തജും 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 തജ് കുറും കുഴൽ കൊട് തജും തജും തക്കെട് തജും 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 തകിൽ കുറങ്കുട് തജും തജും. നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൂടാര കീഴിൽ നിലാവിന്തി പാൽക്കിണ്ണം നീട്ടുന്നതാര്, തീരാത്തിരക്കയിൽ കാണാത്ത സ്വപ്നങ്ങൾ രക്തങ്ങളാക്കുന്നതാര്. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. കാതോരം പാടാൻ വാ, പാഴ്പൂരം കാണാൻ വാ. തജും 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 ജും ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിട്ടോ, ഇതിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് വരികളും അതുപോലെ തന്നെ ആ ഒരു താളബോധത്തിനും ഒക്കെ പഠിതായിരുന്നു. തൊട്ടപ്പുറത്ത് അഭിനയിക്കായിരുന്നു, ഇല്ലാത്ത വരികളൊക്കെ ചുണ്ടിലിട്ടുണ്ട്. ഞാനാണ് ശരിക്കും പറഞ്ഞ ഇവരെ കൂടുതൽ ഏറ്റവും നല്ല സൗണ്ടിൽ പാടിയത്. ആദ്യം തൊട്ട് 1x2 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. കൊമ്പടേ കുറും കുഴൽ കൊട് തപ്പട് തകിൽ പുറം കൊട് നഗരതീരങ്ങളിൽ ലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഓഹോ കൊണ്ടുവാ. സത്യം, ഇനി ഇവൻ താടിയങ്ങളെ വളർത്തിയ പിന്നെ വേറെ ലെവലാ. എടി ഭാര്യ, നീയല്ലേ എടി പറഞ്ഞത് എനിക്ക് പാടാൻ അറിയാൻ പാടെന്ന്? കണ്ട് പഠിക്കണേ. അത് പാടാൻ അറിയില്ല എന്ന് ഭാര്യ പറഞ്ഞു,
പുള്ളി അതിപ്പോ ഇവിടെ തെളിയിച്ചു. അപ്പൊ തെറ്റിച്ച് പാടിയത് നവീൻ അല്ലാന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ കണ്ടുപിടിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ലക്ഷ്മി ചേച്ചി നന്നായിട്ട് എഴുതും, അത്യാവശ്യം ഡാൻസ് ചെയ്യും, ഗെയിം നന്നായിട്ട് കളിക്കും. പാട്ടുകാരനാണ് എന്നും ഇവർ അങ്ങോട്ട് ഇവിടെ പാട്ട് പാടാറുണ്ട്. ലക്ഷ്മി ചേച്ചി സംഗീത കുടുംബത്തിലുള്ള ഒരാള് പാട്ട് അറിയില്ല എന്ന് പറയരുത്, കാരണം നമ്മൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒന്ന് മൂളുകയെങ്കിലും ചെയ്യും. പക്ഷേ ഞാൻ മൂളുക പോലും ചെയ്യാൻ ഞങ്ങൾ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഈ കൂട്ടത്തിൽ നിന്നാണ് അപശ്രുതി വന്നത്. അതാരാണ് പാടാൻ അറിയില്ല എന്ന് പറയരുത്. മേക്കപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ ലക്ഷ്മി ഒരു പാട്ട് പാടി. ഏത് പാട്ട്? ഞാൻ ഉറങ്ങിപ്പോയിട്ട് ഇപ്പുറത്തെ എപ്പിസോഡിൽ എനിക്ക് കേറാൻ പറ്റും. ലക്ഷക്കണക്കിന് ഓഡിയൻസിനെ ഉറക്കണമെന്നാണോ പറയുന്നത്? ഇല്ല, ഉറങ്ങിക്കോട്ടെ. എന്നാലും എന്റെ ആരാധകർ അങ്ങനെ ഉറങ്ങി. വേറെ സംഭവം ഉണ്ട്. ഇത് ഇത് കഴിയുമ്പോ സ്റ്റുഡിയോയുടെ പുറത്ത് കാക്കകൾ കൂടും, കാരണം ഏതോ കാക്കയുടെ കഴുത്തിന് പിടിച്ചുവിടഞ്ഞ ശബ്ദം ഭയങ്കരമായിട്ട് അടച്ചിരിക്കാൻ. മാത്രമല്ല, ഞാൻ ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ ഹസ്ബൻഡിന് അത് ഭയങ്കര ഇൻസൾട്ടിങ് ആയിരിക്കും, കാരണം അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് പാടുന്ന ഒരു പാട്ടാണിത്. സത്യമായിട്ടും ഒരു ദിവസം ഞാൻ ഈ ഫ്ലോറിൽ അദ്ദേഹത്തിനെ കൊണ്ടുവരും, കൊണ്ടുവന്ന് എല്ലാവർക്കും വേണ്ടി. അതപ്പാടെ ഏതൊരു മൃഗത്തിനും രണ്ട് കൊമ്പുള്ളു, ഇത് എട്ട് കൊമ്പൊക്കെ എടുത്തേക്കണം. കൊണ്ടുവാ, ബാക്കി പാടേ.
ജീവിതത്തിൽ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടല്ലേ നമ്മൾ ഞെട്ടിച്ചില്ലേ. അല്ല വേറെ വേറെ കേസ്, ഈ പാട്ട് പരിപാടിക്കൊണ്ട് നമ്മൾ കാണുന്നതാണ് ഓഡിയൻസിനുണ്ട് ഇത്ര പിള്ളേര്. ഒന്ന് ടി വിയിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി ഇത്രയും പിള്ളേർ നിൽക്കുകയാണ്. ഓഡിയൻസ് ഇങ്ങനെ പാടിയെന്ന് പറയാം. ആ നിനക്ക് ഇത്ര മയക്കും. അതെ, പാട്ട് പഠിക്കണം, പാട്ട് പാടണം എന്നുള്ള ഒരു കുട്ടിയുടെ ആഗ്രഹത്തിലാണ് ഈ കുട്ടി പാടിയത്. ഞങ്ങൾ പിച്ച് വെച്ച് ഒരു അടുത്ത എപ്പിസോഡ് ഡാൻസ് മാത്രമല്ല ഒരു പാട്ടും പാടി കൊടുക്കുന്നു. വിത്ത് ഓർക്കസ്ട്ര പ്രോമിസ് ചെയ്തിട്ട് പോ, ഇതൊക്കെ ഒരു ചാലഞ്ച് ഒക്കെ എടുക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഞാൻ നല്ലൊരു പാട്ടുമായിട്ട് തന്നെ വരും. ഏത് പാട്ടാന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ? തുമ്പി വാ തുമ്പ കുടത്തി. ഓക്കെ, ഫാസ്റ്റ് നമ്പർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യാം. അല്ല, തുമ്പി വാ സ്പീഡിന് ഓടിയോ. ശരി ശരി, അപ്പൊ ഇപ്പൊ തന്നെ പോയി ഇവിടെ വീട്ടിന്റെ അടുത്ത് ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിക്കാൻ സാറ് പറഞ്ഞിട്ട് ഇന്ന് അവിടെ വിറ്റിട്ട് വലിയും. ശരി, അപ്പൊ നമ്മുടെ അനുക്കുട്ടിക്ക് വേണ്ടിട്ട് ഒരു വലിയ കൈ കൊടുക്കണം. നല്ലൊരു കൈ കൊടുക്കാം. ഇത് ആക്ച്വലി നമ്മൾ ഒരിക്കലും ഈ പാട്ടിനെ അവഹേളിക്കുകയല്ല, ദൈവം ചെയ്ത ആരും അങ്ങനത്തെ രീതിയിൽ എടുക്കരുത്. അതായത് എല്ലാവരുടെ ഉള്ളിലും ചിലർക്കുണ്ട് പാടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാവും, പക്ഷെ പാടിക്കഴിഞ്ഞാൽ എന്ത് മറ്റുള്ളവർ വിചാരിക്കും, പാടണം ശരിയാവും. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒരു സംഗീതം ഉണ്ടായിരിക്കും, അതിവിടെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. പാടി എല്ലാവർക്കും ഒരു വലിയ സല്യൂട്ട്. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. അപ്പൊ അങ്ങനെയാണ് ഈ കമ്മിറ്റി കരാറാണ്. ജുംതേരെ പൈസ അവരാണ് ഈ സാധനം മുമ്പോട്ട് ഇവിടെ വരെ ക്ലൈമാക്സ്. ഇനി നമ്മൾ പോവാൻ പോണ ഗെയിമിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട്, ഭയങ്കര വെയിലാണ് പോലെ, കൊടും ചൂടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പുറത്തൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു സർബത്ത് കുടിക്കുക, അല്ലെങ്കിൽ ഒരു ഉപ്പ് സോഡ കുടിക്കുക, അതൊക്കെ മസ്റ്റ് അല്ലേ? സത്യല്ലേ? എന്നാലേ ഒരു കംപ്ലീഷൻ വരുള്ളൂ, ആ ഒരു ടയർഡ്നെസ് ഒക്കെ മാറുള്ളൂ. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുഖമൊക്കെ ഭയങ്കര വിളറി വെളുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സർബത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും, അതായത് ആട് സിനിമ കണ്ടിട്ടുള്ളവരും നമ്മുടെ സർബത്ത് ഷമീറിനെ മറക്കോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇത് പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് സർബത്ത് ഷമീർ. ഷമീറിന് നമ്മൾ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ, നമ്മുടെ ടീം മെമ്പേഴ്സിലൂടെ. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇതിൽ ആരൊക്കെയാണ് ക്യാപ്റ്റൻസ്? ക്യാപ്റ്റൻസ് ഒന്ന് കൈപൊന്തിക്കോ രണ്ട് ടീമിന്റെ. ഇവിടെ നോബി ചേട്ടൻ, ഇവിടെ നെൽസൺ ചേട്ടൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ മോട്ടിവേഷനിലാണ് ഈ ഒരു ഗെയിം പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബാക്കിയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മുടെ സർബത്ത് ഷമീറിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ചെറുനാരങ്ങ കയ്യിലെടുക്കുക, ഇവിടെ വെക്കുക. ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം, ഈ ട്രെയിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ സർബത്ത് ഷമീർ ഉണ്ടാക്കണ പോലെ വെറ്റിക്കൊണ്ട് ഈ ചെറുനാരങ്ങ പിഴിയണം. ഒരാള് പിഴിയുന്നു, ട്യൂബ് ത്രൂ ഇത് ഇതിലേക്ക് ബോട്ടിലേക്ക് വരുന്നു, അടുത്ത ആള് വരുന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഏറ്റവും കൂടുതൽ ഈ ജ്യൂസ് കളക്ട് ചെയ്യുന്ന, ലെമൺ ജ്യൂസ് കളക്ട് ചെയ്യുന്ന ടീം ആയിരിക്കും വിൻ ചെയ്യാൻ പോണെ. ദാറ്റ്സ് എ ഗെയിം. വീട്ടിൽ നിങ്ങൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാറില്ലേ? അത് കൈകൊണ്ട് പിഴിയും, ഇവിടെ നമ്മൾ നെറ്റ് കൊണ്ട് പിഴിയും, അത്രേ ഉള്ളൂ. മൂവിംഗ് ഓൺ ടു ദ ഗെയിം, സർബത്ത് ഷമീർ. അപ്പോഴേ ഇപ്പൊ ഞാൻ ചെറിയൊരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നോബി ചേട്ടൻ പറയാണ് എനിക്ക് സർബത്ത് ഷമീർ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ മാറി എന്ന് പറഞ്ഞ തലപ്പാവതി അപ്പുറത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട്. ഞാൻ വരുന്നില്ല, ഞാൻ പറഞ്ഞു അണ്ണ, അവർ പറഞ്ഞ ക്യാപ്റ്റൻ അവിടെ നിന്ന് പറയുക. ഇല്ല, ഞാനാണ് ക്യാപ്റ്റൻ. ഊർജം കൂടുതൽ അവിടെ വരുന്നില്ല നാരങ്ങരടുത്ത്. ഇനി പട്ടി അടിച്ചാൽ.
ഒറ്റയ്ക്ക് നാരങ്ങ പൊട്ടണം. ഭാര്യയായി ഉള്ളവരെ വിചാരിച്ചാൽ മതി. ആ ചാറ് വരുന്ന വരവ് കണ്ട അടിപൊളി അടിപൊളി സൂപ്പർ. എനിക്ക് സംശയം, ഒരു ഊർജം ഇല്ലാതെ നീ എങ്ങനെ ഊർജം കൊടുത്തതിനാലോ? എന്റെ ഊർജം മൊത്തം പോയി, എല്ലാം അങ്ങോട്ട് കൊടുത്തു. ഏതായാലും സർവത് ഷമീർ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോ ടോട്ടൽ, അതായത് ഇവരുടെ നെറ്റ് എനിക്ക് കാണണ്ട, ഒറ്റപ്പിഴിഞ്ഞ, അതായത് ചെറുനാരങ്ങ നീര്, ഇത് നമ്മുടെ നോബിച്ചോറിന്റെ ടീമാണ്. ഇവര് ഇത്രയധികം ജ്യൂസ് എടുത്തു. ആൻഡ് ഇത് നമ്മുടെ നെൽസൺ ഷൂർനാടിന്റെ ടീമാണ്. സോ മൊത്തം നിങ്ങൾ കണ്ടോ ഇത്ര ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സർവത്
ജയിച്ചിട്ടുള്ളത് നമ്മുടെ നോബിച്ചേട്ടന്റെ ടീമാണ്. കൺഗ്രാജുലേഷൻ. ഏറ്റവും ഭാരിച്ച ഒരു ഡ്യൂട്ടി ആയിരുന്നു നിങ്ങളുടെ. അതായത് നിങ്ങൾ ഊർജ്ജം കൊടുത്തോണ്ടാണ് ഇത്രയും പിഴിയാൻ പറ്റിയത്. ആക്ച്വലി നിങ്ങളുടെ തൊണ്ടയൊക്കെ വരണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർബത് ഷമീറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞങ്ങൾ അവിടെ നിന്ന് ഇടും. ഞങ്ങളുടെ ചേട്ടന്മാരുടെ തൊണ്ട ഒരു തരി പോലും ഉമ്മനീരിലുണ്ട്, വറ്റാനായിട്ട് ഞങ്ങൾ അനുവദിക്കും. ലകളിൽ ഒരു കുളിൽ ഒരു പുളകം. So now we are saying goodbye from Eastern Star Magic powered by V Star, QT the Beauty Soap and Amrita Bindu. Good night. Yeah.